Haleluya. Haleluya. കഴിഞ്ഞ ദിവസങ്ങളില് ഫ്രാൻസിസ് മാർപാപ്പ അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും പോയി ഫിലാഡൽഫിയയിലെ ജയിലിൽ കിടക്കുന്ന നൂറോളം പേരെ കാണുകയും അവർക്ക് ശരിക്കാൻ്റെ കൂടുതൽ അവരോട് പ്രശ്നം സംസാരിക്കുകയൊക്കെ ചെയ്തു. ആ കൂട്ടത്തിലെ പിതാവ് പറഞ്ഞൊരു കാര്യം ഓർക്കുക, ജീവിതയാത്രയില് നമുക്ക് കാലിടറി വീഴാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. കാലിൽ ചെളി പറ്റിയെന്ന് വരും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയില് നടന്നു പോകുന്ന ഒരു കൊച്ചാകുമ്പോഴെപ്പോഴും ചെളിക്കുണ്ടിലൊക്കെ വീഴും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറ്റും. അതോർത്ത് നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്, ദൈവസന്നിധിയിലേക്ക് വേണം. ബാക്കി ശേഷിച്ച കാലം കർത്താവ് പറയുന്നതിൽ കേട്ട് ജീവിച്ചാല് പുതിയൊരു വ്യക്തിയാക്കി കർത്താവ് ഇങ്ങനെ രൂപാന്തരപ്പെടും. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവർക്കെല്ലാം ഒത്തിരി സന്തോഷമായി. ചിലരൊക്കെ പിതാവിനെ കെട്ടിപ്പിടിച്ചു, ചിലരൊക്കെ ഉമ്മ വെക്കാൻ ശ്രമിച്ചു, ശേഖാൻ കൊടുത്ത് അങ്ങനെ സൗഹൃദത്തില് പിരിഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 4:20 നാം ഇങ്ങനെ വായിക്കുന്നു, മകനെ എന്റെ വാക്കുകൾ കേൾക്കുക, എന്റെ മൊഴികൾക്ക് ചെവി തരിക. മകനെ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എന്റെ മൊഴികൾക്ക് ചെവി തരിക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകരുത്, അതിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ അവ നിന്റെ ശരീരത്തിന് ഔഷധമാണ്, അത് നിന്റെ ജീവനാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 4:20 തിരുവചനങ്ങളാണ് നമ്മൾ കണ്ടത്. തിരുവചനങ്ങൾ ശ്രദ്ധിച്ചാൽ, അത് സ്വീകരിച്ചാൽ, അത് മനനം ചെയ്താൽ നമുക്കറിയാം. ഇപ്പൊ അച്ഛൻ മുമ്പേ പറയുന്നുണ്ടായി, കഴിഞ്ഞ ആഴ്ച മുഴുവൻ അച്ഛൻ ദൈവവചനത്തിന് ധ്യാനത്തിലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ വാളമലാച്ചന്റെ ധ്യാനത്തിൽ സംബന്ധിക്കുകയായിരുന്നു. അച്ഛൻ പറയുക, ഇനി നിങ്ങൾ കുർബാന കാണരുത്, ഇനി നിങ്ങൾ വചനം വായിക്കരുത്. എനിക്കും പണ്ട് ഇങ്ങനെ തോന്നുമായിരുന്നു ഇങ്ങനെയൊക്കെ പറയണം. പക്ഷെ അച്ഛൻ ഇന്ന് അത് പറഞ്ഞപ്പോ എനിക്ക് ധൈര്യം തോന്നി ഇങ്ങനെ പറയാൻ. കാരണം കുർബാന കാണാനുള്ള സംഗതിയല്ല. ഒരു കാലത്ത് സുറിയാനി കുർബാന ആയിരുന്നപ്പോ അച്ചായന്മാരും അമ്മച്ചുമാരും വരെ നീ പോയി കുർബാന കണ്ടിട്ട് വരാം. കാരണം മനസ്സിലാകാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതുപോലെ വചനം വായിച്ചു തള്ളാനുള്ളതല്ല, അത് മനനം ചെയ്യാനുള്ള ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ മക്കൾ ദൈവം തരുന്ന വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളവരാണ്. അതിനാണ് അത് വായിക്കണം, പഠിക്കണം എന്നൊക്കെ പറയാം. 119 സങ്കീർത്തനം 4 തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവിന്റെ കൽപ്പനകൾ, കർത്താവിന്റെ പ്രമാണങ്ങൾ അനുസരിക്കണമെന്ന് അവിടെ നിന്ന് കൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് കൽപ്പിച്ചിരിക്കുക എന്റെ മക്കൾ ഇതെല്ലാം അനുസരിക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യം ദാവീദ് പഠിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ. പക്ഷെ അദ്ദേഹത്തിന് 2-3 വലിയ പാപത്തിലൂടെ കടന്നു പോകേണ്ടി വന്നതുകൊണ്ട് അതെല്ലാം ദൈവം ഓർപ്പിച്ച് എഴുതിവെച്ചിരിക്കുക. എന്റെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, അവിടുത്തെ കൽപ്പനകൾ, അവിടുത്തെ തിരുവചനങ്ങൾ അനുസരിക്കണമെന്ന്, അത് ശ്രമിക്കണമെന്ന്. അതിന്റെ 162 വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ എന്ന വണ്ണം ഞാൻ എന്റെ കർത്താവിന്റെ വചനത്തിൽ ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു. 119 സങ്കീർത്തനം 9 വചനം എന്താ പറയുന്നത്, യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും. അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെല്ലാം വഴികളിലൂടെ തിരുവചനത്തിലൂടെ സംസാരിക്കുന്നു. ഇന്ന് തന്നെ ഈ പ്രാർത്ഥനാ മധ്യേ അച്ഛൻ വഴിയും സഹോദരങ്ങൾ വഴിയും വചന പ്രഘോഷണം വഴിയും എല്ലാ ദിവസവും നമ്മൾ ഒത്തിരി ദൈവത്തിന്റെ തിരുവചനങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അത് കേട്ടത് പാടി മറന്നു പോവുകയാ പലരും ചെയ്യുക. നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കണമെങ്കിൽ അത് വീണ്ടും വീണ്ടും അയവിറക്കിക്കൊണ്ടിരിക്കണം.
കർത്താവ് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമുക്കുണ്ടാകുന്ന തിന്മയുടെ സാഹചര്യത്തിൽ നമുക്ക് വചനം വഴി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യുവാവ് തന്റെ മാർഗം നെറ്റിയലിക, യുവാവ് തന്റെ മാർഗം, യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും. അവിടുത്തെ വചനമനുസരിച്ച്, അവിടുത്തെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്, അതായത് അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അവന്റെ ജീവിതം. നമുക്കറിയാം, ഓരോ കുട്ടികളും വളർന്നു വളർന്ന് യുവത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ പാപത്തിന്റെ തിന്മയുടെ അടിമകളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇത് പണ്ടേ കർത്താവിനറിയാം, അന്നും പാപം ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഇന്നത്തെ പോലെയല്ല, ഇന്ന് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഓരോ യുവാവും യുവതിയും അറിഞ്ഞിരിക്കേണ്ടതാണ്, യുവാവ് തന്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കണമെങ്കിൽ അവനെ മക്കളായി സ്വീകരിച്ച ദൈവം തമ്പുരാൻ തന്ന തിരുവചനങ്ങൾ അവൻ പഠിക്കുകയും അനുസരിക്കുകയും മനനം ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് നടക്കണം. അതുകൊണ്ടാണ് അച്ഛൻ വളർന്നാച്ചൻ പറഞ്ഞു വിട്ടത്, എല്ലാവരും വചനം മനനം ചെയ്യണം, ധ്യാനിക്കണമെന്ന്. ഇതിന്റെ 11-ാമത്തെ തിരുവചനം എന്താണ് പറയുക? കർത്താവേ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നേരെ പറഞ്ഞേ, കർത്താവേ, കർത്താവേ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ തിരുവചനങ്ങൾ ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മൾ ചെവി കണ്ടു കേട്ട് തള്ളിക്കളഞ്ഞിട്ട് മറന്നു കളഞ്ഞിട്ട് പോകാനല്ല, ഓരോ വിശുദ്ധ കുർബാനയുടെ മധ്യേയും കർത്താവ് അപ്പം മുറിക്കുന്നതിന് മുമ്പേ വചനം മുറിച്ചു തരുന്നു. വചനം സത്യമാണ്. സങ്കീർത്തനം 33:4 പറയുന്നു, കർത്താവിന്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തികൾ വിശ്വാസയോഗ്യമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. ആകാശവും ഭൂമിയും കടന്നുപോയാലും എന്റെ വചനം കടന്നു പോവുകയില്ല. അതുകൊണ്ട് സങ്കീർത്തനം 33:4 നമ്മൾ ഓർപ്പിക്കുകയാണ്, അവിടുത്തെ വചനം സത്യമാണ്. ആ വചനമാണ് ഈശോമിശിഹ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ആർക്കെങ്കിലും ദൈവത്തെ അറിയാത്തവരുണ്ടെങ്കിൽ, ഒരു സത്യാന്വേഷിയായ വ്യക്തിക്ക് ദൈവത്തെ കാണണമെങ്കിൽ സാക്ഷാൽ ദൈവപുത്രനായി ഈശോയുടെ മുഖത്തേക്ക് നോക്കണം, ആത്മാർത്ഥമായി അന്വേഷണ ബുദ്ധിയോടെ നോക്കണം. എന്റെ കർത്താവ്, എന്റെ ദൈവം, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഒന്ന് ഏറ്റു പറഞ്ഞേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഒരു 2 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാം നമുക്ക്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ നാഥ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, ഞാനങ്ങയെ ആരാധിക്കുന്നു, എന്റെ ഈശോയേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ എന്നെ പഠിപ്പിക്കണമേ, വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ, എന്റെ ജീവിതത്തെ, എന്റെ ജീവിത പങ്കാളിയെ, എന്റെ മക്കളെ, എന്റെ കുടുംബാംഗങ്ങളെ, എന്റെ ജീവിതം മുഴുവൻ നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു, ഏറ്റെടുക്കണമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ, അങ്ങന്റെ രക്ഷകനാകുന്നു, അങ്ങന്റെ നാഥനാകുന്നു, അങ്ങന്റെ ഗുരുവും കർത്താവുമാകുന്നു, ഞാനെങ്കിൽ വിശ്വസിക്കുന്നു, ഞാനെങ്കിൽ ശരണപ്പെടുന്നു, അങ്ങന്റെ രക്ഷകനാകുന്നു, എന്റെ ഈശോയേ, ഈശോയേ, നന്ദി, ഹല്ലേലൂയ, ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരിക്കാം. 1-ാമത്തെ സങ്കീർത്തനം 1 മുതലുള്ള വചനങ്ങൾ ഇതാണ് പറയുന്നത്, ദുഷ്ടരുടെ ഉപദേശം നിരസ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. കർത്താവിന്റെ നിയമം എന്ന് പറഞ്ഞാൽ
അവിടുന്ന് പ്രഘോഷിച്ച അവിടുത്തെ പ്രവാചകന്മാരിലൂടെ സ്ത്രീകന്മാരിലൂടെ കർത്താവ് നേരിട്ട് എല്ലാം സംസാരിച്ച വചനങ്ങളെയാണ് കർത്താവിന്റെ പ്രമാണങ്ങൾ, അവിടുത്തെ കൽപ്പനകൾ, അവിടുത്തെ നിയമങ്ങൾ എന്ന് പറയാ. അപ്പോ അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, തിരുവചനത്തിലാണ്. രാവും പകലും അവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും എന്തെല്ലാം ചെറിയതാണേലും വലിയതാണേലും പ്രശ്നങ്ങളുണ്ടാവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാ. പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ ശക്തനാണ് നമ്മുടെ ദൈവമെന്ന് അറിയാമെന്നതുകൊണ്ട് പ്രാർത്ഥിക്കുക. 121-ാമത്തെ സങ്കീർത്തന വചനം നമുക്ക് കേൾക്കാം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സിദ്ധിച്ച കർത്താവിൽ നിന്ന്. സങ്കീർത്തനം 121-ാമത്തെ വചനം. ഈ വചനമൊക്കെ പ്രഘോഷിക്കപ്പെടുമ്പോൾ ഞാൻ മുമ്പേ ശ്രദ്ധിച്ചു, എല്ലാവരും കേൾക്കുന്നുണ്ട്. ആ മകൻ ഒത്തിരി തീക്ഷ്ണതയോടെ പറഞ്ഞു, ആർക്കും അതൊന്നും പഠിക്കാനൊന്നും താല്പര്യമില്ല, കുറ്റപ്പെടുത്താൻ പറയല്ല. ഒത്തിരി ധ്യാന കേന്ദ്രത്തിൽ അച്ഛന്മാരുടെ മുമ്പിൽ പോയിരുന്നു കുത്തി കുറിച്ച് പഠിച്ചതുകൊണ്ടാണ് അല്പമെങ്കിലും പറയാൻ ദൈവം ശക്തി തന്നത്. കാരണം ഇതൊക്കെ അറിയാതെ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കർത്താവിനെ അറിയാതെ ഇഷ്ടം പോലെ ജീവിച്ച കാലം 40 വയസ്സ് വരെ. കർത്താവ് എന്നെ അതിൽ നിന്ന് മോചിപ്പിച്ചത് കൊണ്ട് ഇനി ഒരിത്തരം എന്റെ കൺമുമ്പിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാർക്കും ഇത്തരം അബദ്ധമൊന്നും പറ്റാതെ തെറ്റുകളിലൂടെ പോകാതിരിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമായ തിരുവചനങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ രാത്രിയിൽ നിന്ന് വരാൻ ആഗ്രഹിച്ചതുപോലുമല്ല സത്യത്തില്. അതുകൊണ്ട് നമുക്ക് ഈ വചനം ഏറ്റിച്ചൊല്ലാം. ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകോയിൽ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ദാവീദ് രാജാവ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ഹൃദയത്തിന് യോജിച്ച വ്യക്തി. എന്നാലും ആ വ്യക്തി രാജാവായി കഴിഞ്ഞിട്ട് വലിയ കൊടും പാപങ്ങൾ ചെയ്ത് കൂട്ടിയ വ്യക്തിയാണ്. എന്നാലും ആ പാപം കിടന്നെടുത്ത് പന്നിക്കൂട്ടി പന്നി കിടക്കുന്ന പോലെ കിടന്നില്ല. കർത്താവെങ്കിലേ തിരിച്ചു വന്നു, ചാക്കുടുത്ത് ചാരം പൂശി. അദ്ദേഹത്തിന് തോന്നി ദൈവം വെളിപ്പെടുത്തിയതെല്ലാം 150 സങ്കീർത്തനത്തിലൂടെ ദൈവ വരുംകാലങ്ങൾ ദൈവജനത്തിന് വേണ്ടി എഴുതപ്പെട്ടവയാണ്. എനിക്കെപ്പോഴും സഹായം കർത്താവിലെന്ന എന്നാ പ്രാർത്ഥിക്കുമ്പോ എന്താ, പലപ്പോഴും നമുക്കറിയാം പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരവില്ല, ഒരു കാര്യവും സാധിക്കാത്ത അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവും. എല്ലാം പ്രാർത്ഥന ഒന്നും കേൾക്കുന്നില്ല. അതിനെല്ലാം തിരുവചനത്തിൽ ഉത്തരവുണ്ട്. 32-ാം സങ്കീർത്തനം എടുത്തു വായിച്ചോളൂ. 32-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിക്കാം. മുപ്പത്തിരണ്ടാമത്തെ സങ്കീർത്തിലെ 5-ാമത്തെ തിരുവചനം. എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു, അവിടുത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു. എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റു പറഞ്ഞു, എന്റെ അതിക്രമങ്ങൾ ഞാൻ കർത്താവിനോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു, എന്റെ പാപം കർത്താവ് ക്ഷമിച്ചു. എന്നാല് യെശയ്യാടെ പ്രവചനം 59-ാമത്തെ അധ്യായം 1-ഉം 2-ഉം വചനങ്ങളും നമുക്ക് ശ്രമിക്കാം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. രക്ഷിക്കാൻ കഴിയാത്ത വിധം ഏറ്റു പറഞ്ഞേ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല.
വ്യാകൃത്യങ്ങൾ അവിടുത്തെ കർത്താവിനെയും നിന്നെയും തമ്മിൽ വായിച്ച് അകറ്റിയിരിക്കുന്നു. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ നിന്റെ അകൃത്യങ്ങൾ എന്ന് പറഞ്ഞ എന്റെ അകൃത്യങ്ങൾ എന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. വചനം വായിച്ച് നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. നിന്റെ പാപങ്ങൾ കാരണം കർത്താവിന് നിന്നെ കാണാൻ പറ്റുന്നില്ല, കർത്താവിന് പ്രാർത്ഥന കേൾക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല, രക്ഷിക്കാൻ കർത്താവിന്റെ കരങ്ങളും കുറുകിപ്പോയിട്ടില്ല, കാണാനും പറ്റുന്നുണ്ട്. പക്ഷേ ഈ പാപം ഒരു പുകവറ പോലെ നിൽക്കുക, കർത്താവിന് കാണാൻ പറ്റില്ല, നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പാടില്ല. കാരണം എന്താ? പാപം തന്നെ. പാപം എന്താ? തിരുവചനം അനുസരിക്കാത്തത് തന്നെ. വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ ആ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തികൾ വിശ്വാസയോഗ്യമാണ്. ഈ വചനങ്ങള് ഏതെല്ലാം രീതി നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം തിരുവചനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം വിശുദ്ധ കുർബാനയിലൂടെയോ ഈ വചന പ്രകടനത്തിലൊക്കെ കേൾക്കുമ്പോൾ അതനുസരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ കർത്താവിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ പറ്റില്ല, അവന് അനുഗ്രഹവും വർഷിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് 32 സങ്കീർത്തനം ഞാൻ വായിച്ച് ആദ്യം കേട്ടത്, എന്റെ അതിക്രമങ്ങൾ എന്റെ പാപങ്ങൾ ഞാൻ അവിടുത്തോട് ഏറ്റുപറഞ്ഞു, എന്റെ അതിക്രമങ്ങൾ എന്റെ അകൃത്യം ഞാൻ അവിടുത്തോട് ഏറ്റുപറഞ്ഞു, എന്റെ അതിക്രമങ്ങൾ ഞാൻ അവിടുത്തോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേക്ക് എന്റെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിച്ചു. ഇത് എന്തിനു വേണ്ടിയാ ഈ ഭാഗം പറഞ്ഞത്? അപ്പം രക്ഷിക്കാൻ കഴിയാത്ത കർത്താവ് രക്ഷിച്ച് അനുഗ്രഹം വർഷിക്കണമെങ്കില് സഭ ഒരുക്കി വച്ചിരിക്കുന്ന പരിശുദ്ധമായ കുമ്പസാരക്കൂടുണ്ട് നമുക്ക്. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞാൽ അവൻ നീതിമാനും പരിശുദ്ധനുമായതുകൊണ്ട് കരുണയുള്ളവനാ ദൈവമായതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. പാപം ക്ഷമിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് മറന്നുകളയാണ്, ഒരു കാലത്ത് ഓർത്തിരിക്കുന്നില്ല. ചാക്കിക്കെട്ടി കടലിന്റെ അഗാധത്തിൽ തെറി കളയുന്നത് പോലെ കർത്താവ് തിരുവചനത്തിൽ പറയുന്നത്, ഒരു കാലത്തും കർത്താവ് നമ്മുടെ പാപം ഓർക്കുകയില്ല. നിഷ്കളങ്കമായ ഒരു പൈതലിനെ പോലെ അപ്പാ എന്ന് വിളിക്കാനുള്ള യോഗ്യത അതിലൂടെ നമുക്ക് ലഭിക്കുക. അതുകൊണ്ടാ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോ അനുരഞ്ജിതരായി തീരണം എന്നൊക്കെ പറയുന്നില്ലേ? അനുരഞ്ജിതരായി തീരാം. മർക്കോസിന്റെ സുവിശേഷം 11:11-24 നമ്മൾ എന്താ വായിക്കുന്നത്? അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. കണ്ടോ, നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് കിട്ടുന്നില്ല, അതിലൊക്കെ ഇങ്ങനെ തടസ്സങ്ങൾ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. നമുക്ക് ആരോടെങ്കിലും വിദ്വേഷവും വെറുപ്പും, നമുക്ക് തന്നെ അവകാശം, നമ്മോട് തന്നെ വെറുപ്പ്, അസൂയ, ഇങ്ങനെയുള്ള തിന്മകള് ചെറുതും വലുതുമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും, നമ്മുടെ ജീവിത ചര്യകളിലുണ്ടാവും. അതെല്ലാം ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആ വെറുക്കുന്ന പ്രശ്നങ്ങളുടെ വെറുപ്പ് മാറ്റി വിശുദ്ധിയിലേക്ക് കടന്നു വരണം. കർത്താവേ, നിന്റെ നാമത്തിൽ ക്ഷമിക്കുന്നു എന്ന് പറയുവാൻ ഏറ്റുപറയുകയും അത് കർത്താവിന്റെ മുമ്പ് ഏറ്റുപറയുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യണം വ്യക്തികളോടാണെങ്കിൽ പോയി. അപ്പോഴത്തേക്ക് കർത്താവ് അതിന്റെ അവസാന വചനം എന്ന് പറഞ്ഞേ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. കണ്ടോ, നമ്മുടെ തെറ്റുകൾ നാം പാപങ്ങൾ ഏറ്റുപറയുമ്പോഴാണ് നമ്മളെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് ക്ഷമിച്ച് കരുണ കാണിക്കുകയൊക്കെ ചെയ്യുക. ഇതേ കാര്യം തന്നെ പ്രഭാഷകന്റെ പുസ്തകത്തിലെ 28 അധ്യായത്തിൽ കിടപ്പുണ്ട്. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയില്ല. അയൽക്കാരനോട്
വിദ്വേഷം വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ ലഭിക്കത്തില്ല, അനുഗ്രഹം ലഭിക്കത്തില്ല. അയൽക്കാരനോട് തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളെ ക്ഷമിക്കപ്പെടും. ആ കണ്ടോ, ഒരിക്കൽ കൂടി വായിച്ചേ. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. അവിടുന്ന് അവന്റെ പാപങ്ങൾ മറക്കുകയില്ല. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ അവന്റെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ പാപം ക്ഷമിച്ച് ദൈവം കരം നീട്ടി അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇങ്ങനെ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഈ തിരുവചനങ്ങൾ കേൾക്കുകയും മനനം ചെയ്യുകയും ചെയ്യണം. അതിനുവേണ്ടി ഇതൊക്കെ പറയുന്നത്. നമുക്കറിയാം എപ്പോഴും പ്രാർത്ഥിക്കുന്ന നമ്മുടെ അവസ്ഥ, എപ്പോഴും അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നവനാ നമ്മൾ ഓരോരുത്തരും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 21-ാമത്തെ വാക്യം നമുക്ക് കേൾക്കാം. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും വന്നു പറയും, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചിനെ പുറത്താക്കി രോഗികളെ സുഖപ്പെടുത്തി നിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്, അങ്ങനെ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പറയും, അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിയയില്ല. ദൈവത്തിന്റെ മക്കളോട് ഒത്തിരി പ്രവർത്തിച്ച് നടന്ന് അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് വലിപ്പം കാണിച്ചു വന്നാൽ ഞാൻ നിങ്ങളെ അറിയത്തില്ല, എനിക്ക് നിങ്ങളെ ഒരു പരിചയവും ഇല്ല എന്ന് പറയും. എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണെങ്കിൽ അറിയും. നീ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്, നീ വചനം പ്രഘോഷിച്ചിട്ടുണ്ട്, രോഗശാന്തി ശുശ്രൂഷയില് ഒത്തിരി പേർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. നീ പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്, നീയല്ല. അത് ഓർക്കണം. അതുകൊണ്ട് അതിന്റെ പേരിൽ നീ വലിയവനാകണ്ട എന്നാ പറഞ്ഞത്. എന്നിട്ട് കർത്താവ് വീണ്ടും പറയുന്നത് എന്നാ, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ വചനങ്ങൾ ശ്രവിക്കുകയും എന്ന് പറഞ്ഞേ, എന്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനായിരിക്കും അല്ലേ. ആ പാറപ്പുറത്ത് വീട് പണിതാൽ എന്താ പ്രയോജനം? കർത്താവ് തന്നെ പറയാ, പാറപ്പുറത്ത് വീട് പണിതാൽ എന്ത് സംഭവിക്കും? മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, കൊടുങ്കാറ്റ് വന്നു, വീടില്ല. അത്രമേൽ ഉറപ്പുള്ള ഭവനമാണ് ഞാനും നിങ്ങളും പണിയേണ്ടിയിരിക്കുന്നത്.